ഹലോ എല്ലാവർക്കും ഹോംലി ആൻഡ് ഹെൽത്തിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈ പോലൊരു ചേന ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ചേന ഫ്രൈയും രസവും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പിന്നെ ഒന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഈ ചേന ഫ്രൈക്കായിട്ട് ഞാൻ നാനൂറ് ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് ഓരോ പീസും ഈ തിക്നസ്സിൽ വേണം കട്ട് ചെയ്യാൻ ചേന അരിയുമ്പോഴുള്ള ചൊറിച്ചിൽ മാറാൻ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാനായി ഒരു മിക്സി ജാർ എടുക്കുക അതിലേക്ക് എട്ടൊൻപത് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് എന്നിവയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക ശേഷം ചേന കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ആദ്യം ചേന കഷ്ണങ്ങൾ ഇടുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടിക്കു പകരം എരിവുള്ള സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ മതിയാവും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ ഇതുപോലെ നല്ല ഫൈനായി അരച്ചെടുത്ത കൂട്ടും കൂടി ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേനയിൽ നല്ലപോലെ മസാല പിടിപ്പിക്കുക അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതിനി അടച്ച് പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക മസാലയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളമൊഴിക്കുന്നത് വെള്ളം ഒട്ടും കൂടി പോകരുത് ഇനി കുക്കർ അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അതായത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക വിസിൽ വന്നില്ലെങ്കിലും അഞ്ചാറ് മിനിറ്റിനുള്ളിൽ ഓഫ് ചെയ്യണം ചേന പെട്ടെന്ന് വേഗുന്നതാണ് കൂടുതൽ കുക്കായൽ കുഴഞ്ഞു പോകും എനിക്കിവിടെ അഞ്ച് മിനിറ്റിൽ തന്നെ വിസിൽ വന്നു ഇനി ഓഫ് ചെയ്ത് പ്രഷർ പോകാനായി മാറ്റി വയ്ക്കുവാണ് ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറക്കാം എന്ന് ഫോർക്ക് വെച്ച് നോക്കാം നല്ലപോലെ കുക്കായിട്ടുണ്ട് വെന്തുടങ്ങി പോകാതെ ഇതുപോലെ സ്റ്റിഫായിട്ടിരിക്കണം ചെറുതായിട്ടൊന്ന് ചൂടാറുന്നതിന് അഞ്ച് മിനിറ്റ് തുറന്ന് വയ്ക്കാം ഇനി ഫ്രൈ ചെയ്യാനായി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായതും പാൻ ഒന്ന് ചുറ്റിച്ച് എണ്ണ എല്ലായിടത്തും ആക്കിയിട്ട് വേഗിച്ച് വെച്ച ചേന കഷ്ണങ്ങൾ ഇടുക ഈ സമയം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ശേഷം കുറച്ച് കറിവേപ്പില ഇടാം ഒരു സൈഡ് ഫ്രൈ ആകാൻ രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും ഇപ്പോൾ മറച്ചിടാം നന്നായി കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഒത്തിരി സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പുറംഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യട്ടെ ഇപ്പോൾ ചേന ഫ്രൈ എല്ലാം റെഡി ആയി കഴിഞ്ഞു അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് മൊരിഞ്ഞു ഫ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ശരിക്കും കഴിച്ചാൽ ഫിഷ് ഫ്രൈ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായി തയ്യാറാക്കാനാവുന്ന ഈ ചേന ഫ്രൈ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ ഇനി നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്